വേരിച്ചേരി റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം മാറ്റിവെച്ചു. എൽഡിഎഫിന്റെ ബഹിഷ്കരണത്തെ തുടർന്നാണ് യോഗം മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. യോഗത്തിൽ നിന്ന് എൽഡിഎഫ് വിട്ടുനിന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ തൃക്കരിപ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എൽഡിഎഫ് എതിരാണ് എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് എംഎൽഎ എം രാജഗോപാലനും വ്യക്തമാക്കി. രാവിലെ 11 മണിയോടെ എം പി രാജമോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിൽ തൃക്കരിപ്പൂർ ടൗൺ ഹാളിലാണ് യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിലേക്ക് എൽഡിഎഫിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം മാത്രമാണ് എത്തിച്ചേർന്നത്. എന്നാൽ യോഗം എൽഡിഎഫ് ബഹിഷ്കരിച്ചതായി വിവരം ലഭ്യമായതിനാൽ യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതിയിലെ മെമ്പർമാരുടെ പങ്കാളിത്തക്കുറവും യോഗത്തിൽ പ്രകടമായിരുന്നു. ഡിസിസി പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ, കെ വി ഗംഗാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ്, വി പി പി ഷുഹൈബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വി കെ ബാബ, ഷംസുദ്ദീൻ ഐ ടി തുടങ്ങിയവർ യോഗത്തിനെത്തിച്ചേർന്നിരുന്നു. ഒടുവിൽ യോഗം എൽഡിഎഫ് ബഹിഷ്കരിച്ചതായുള്ള വിവരം അറിഞ്ഞതിനെ തുടർന്ന് യോഗം മാറ്റിവെച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് കാലത്ത് എം പിയെ കണ്ടു, എം പി ഓഫീസിനെ വിളിച്ചു പറഞ്ഞു. അതിനിടയിൽ എം പിയെ ഞാൻ അറിയിച്ചു എൽ ഡി എഫ് ബഹിഷ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സർവകക്ഷി എന്ന് പറഞ്ഞാൽ എല്ലാവരും വേണ്ടേ? എൽ ഡി എഫ് ബഹിഷ്കരിച്ചാൽ പിന്നെ എങ്ങനെ എന്തിനാ പിന്നെ സർവകക്ഷി? ആ എൽ ഡി എഫ് ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്നൊരു മറ്റൊരു കാലത്ത് നമുക്ക് എം പി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സർവകക്ഷി വരുമ്പോൾ എല്ലാ ആളുകളും ഇല്ലാത്ത ചോദിക്കും, ഈ സർവകക്ഷിയിൽ നിന്ന് മീറ്റിംഗ് നടക്കാൻ കഴിയില്ല, നമുക്ക് അവരെ കൂടി ഒന്നുകൂടി വിളിച്ചിരുത്തി നിങ്ങളൊക്കെ പങ്ക് സഹകരിക്കുമോ, തൃക്കരിപ്പൂർ വികസന വിഷയമാണ് എന്ന് ബോധ്യപ്പെട്ട് നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മീറ്റിംഗ് വെക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന്റെ കൂട്ടായ്മയ്ക്ക് തങ്ങൾ തയ്യാറല്ലെന്ന് വെളിവാക്കുന്ന നിലപാടാണ് സർവകക്ഷി യോഗത്തിലെ ബഹിഷ്കരണത്തിലൂടെ എൽ ഡി എഫ് പ്രകടമാക്കിയതെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ പറഞ്ഞു. സർവകക്ഷി യോഗം പ്രോട്ടോകോൾ ലംഘനത്തിൽ പെടുന്നതല്ലെന്നറിഞ്ഞിട്ടും യോഗത്തിൽ നിന്ന് എൽ ഡി എഫ് കക്ഷികൾ വിട്ടുനിന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയം കലർത്തിയും കൊണ്ട് ഇടതുപക്ഷ സംഘടനകൾ ആ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം തീർച്ചയായും തൃക്കരിപ്പൂരിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് തയ്യാറല്ല എന്ന് നൽകുന്ന ഒരു ഉദ്ദേശമാണ്. ഇന്ന് വിളിച്ചു ചേർക്കുന്ന ഈ യോഗം ഒരിക്കലും അത് പ്രോട്ടോകോൾ ലംഘനമല്ല. യഥാർത്ഥത്തിൽ തൃക്കരിപ്പൂരിൻ്റെ സർവതോന്മുഖമായ വികസനം തീർച്ചയായിട്ടും പടിഞ്ഞാറൻ മേഖലയിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ ആളുകൾക്ക് തൃക്കരിപ്പൂരുമായി ബന്ധപ്പെടാൻ വേണ്ടി പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രതിബദ്ധമാണ് ബീരിച്ചേരിയിലെയും അതുപോലെ തന്നെ ഈ വെള്ളാപ്പിലും ഉള്ള ഗേറ്റ്. ആ ഗേറ്റ് ഒഴിവാക്കിയും കൊണ്ട് ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം പോലും അവസാനം പ്രഖ്യാപിച്ച രാമവില്യം ഗേറ്റിൻ്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനം പോലും നടത്തിയിട്ട് ഈ തൃക്കരിപ്പൂരിൻ്റെ കാതലായ ഈ രണ്ട് ഓവർബ്രിഡ്ജുകളുടെ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ അതിനുവേണ്ടി ശക്തമായി സർവകക്ഷിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തുക എന്നുള്ള ലക്ഷ്യവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇടതുപക്ഷ കക്ഷികൾ വിട്ടുനിന്നത് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. തൃക്കരിപ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എൽ ഡി എഫ് എതിരാണെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് എം എൽ എ എം രാജഗോപാലൻ പറഞ്ഞു. 3 മേൽപ്പാലങ്ങൾക്കായി 300 കോടിയോളം രൂപ അനുവദിച്ച സർക്കാർ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ബീരച്ചേരി മേൽപ്പാലത്തിനായി 46 കോടി രൂപ നീക്കിവച്ചിരുന്നു. എന്നാൽ സെമി സ്പീഡ് ഹൈവേ പദ്ധതിയുടെ ഭാഗമായി അലൈൻമെന്റ് മാറ്റം വന്നതാണ് ബീരച്ചേരി മേൽപ്പാലത്തിന് നിർമ്മാണം വൈകാൻ ഇടയാക്കിയതെന്നും എം എൽ എ എം രാജഗോപാലൻ പറഞ്ഞു. റെയിൽവേയുമായി ബന്ധപ്പെട്ട് 3 മേൽപ്പാലങ്ങൾക്ക് സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്ന് കിഫ്ബിയിലൂടെ തുക അനുവദിച്ചിട്ടുള്ളത്. ആ 3 മേൽപ്പാലങ്ങളെന്ന് പറഞ്ഞത് 2 തൃക്കരിപ്പൂർ പഞ്ചായത്തിലാണ്. അതിലൊന്നാണ് ബീരിച്ചേരി മേൽപ്പാലം. 40.6 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. വെള്ളാപ്പാണ് മറ്റൊന്ന്. വെള്ളാപ്പ് 20 കോടിയുടെ പ്രൊജക്റ്റാണ്. അതിന് പുറമെ തൊട്ടടുത്ത് ഉദിനൂർ നടക്കാവിൽ 38.68 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. അങ്ങനെ ഏതാണ്ട് 98 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിലുള്ളത്, റെയിൽവേ മേൽപ്പാലം. അപ്പോൾ ബീരിച്ചേരിയുടെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുകയും ഡി പി ആർ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് നമ്മുടെ സെമി സ്പീഡ് റെയിൽവേ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഇത് വന്നതോടുകൂടി തന്നെ അവിടെ അന്ന് ഉള്ള അലൈൻമെൻറ്റിൽ
മാറ്റം വരണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ അങ്ങനെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി വീണ്ടും അതിന്റെ ഡിപിആർ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാലതാമസമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ജാഗ്രത കുറവോ ഇടപെടലിന്റെ കുറവോ അല്ല മറിച്ച് വളരെ വ്യക്തമായി പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ഈ ഒരു വിഷയം കൂടി വന്നപ്പോൾ അതിനെ കൂടി പരിഗണിച്ച് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാണ് പുതിയ ഡിപിആർ തയ്യാറാക്കിയിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ നമുക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റ ചട്ടങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു പെരുമാറ്റ ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോ എംഎൽഎക്കോ എംപിക്കോ ഇത്തരമൊരു യോഗം വിളിച്ചു ചേർക്കാനുള്ള അധികാരാവകാശമില്ല പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എംഎൽഎ എന്ന നിലയിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും മാറി നിന്നതെന്നും എംഎൽഎ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.